Welcome back to my channel. Today na vandirukkunnathu masala ladies finger recipe aayittane. Idu namukku afternoon lokke chorinte koode ka kalikkan pattuna oru dish aanu. Pettunu ready aavum ee dish. Appo idu engane ready aakku nokkyalo. Adinu munpu enikku oru request undu. എന്റെ ചാനൽ ഫസ്റ്റ് ടൈം ആയി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ കിട്ടുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് ലേഡീസ് ഫിംഗർ ആണ്. അവനവിടെ ലേഡീസ് ഫിംഗർ ഹാഫ് കെ ജി ലേഡീസ് ഫിംഗർ ആണ്. നല്ല വാഷ് ചെയ്ത് കട്ട് ചെയ്തതാണ്. ഇത് നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് മൂന്ന് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തത്. ഒരു ഒനിയൻ ചെറുതായി കട്ട് ചെയ്തതാണ്. രണ്ട് ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് കറി ലീവ്സ്, രണ്ട് ഒനിയൻ കട്ട് ചെയ്തത്. മീഡിയം സൈസിൽ കട്ട് ചെയ്തതാണിത്. ഇവിടെ ഞാൻ ഹാഫ് കപ്പ് കേർഡാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്ന് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കോക്കനട്ട് ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ച ലേഡീസ് ഫിംഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ഇതിന്റെ കൊഴുപ്പൊക്കെ മാറിയിട്ടുണ്ട്. ഇതൊരു മീഡിയം ആയിട്ടാണ് വെന്ത് വരേണ്ടത്. ഇതിലേക്ക് ഞാൻ രണ്ട് ഗ്രീൻ ചില്ലി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ രണ്ട് ഒനിയൻ കട്ട് ചെയ്തതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം സൈസിൽ രണ്ട് ഒനിയൻ കട്ട് ചെയ്തതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറി ലീവ്സും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാനത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേ സെയിം പാനിൽ ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചൂടായി വന്ന അതിലേക്ക് ഹാഫ് ടീസ്പൂൺ സ്മാൾ ക്യൂമിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ഒനിയൻ ചെറുതായി കട്ട് ചെയ്തതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ ഇത് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിന്റെ ഗ്രീൻ സ്മെൽ മാറി നമുക്ക് ഇതിലേക്ക് മൂന്ന് ടൊമാറ്റോ കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. ആ ടൊമാറ്റോ ഒക്കെ ഒന്ന് നന്നായി വഴന്നു വരുന്നവരെ. ഇപ്പൊ ഇത് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഹാഫ് ടീസ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചില്ലി പൗഡർ ഒക്കെ ഓരോരുത്തരുടെ സ്പൈസിക്ക് അനുസരിച്ചിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്. ഹാഫ് ടീസ്പൂൺ ടെർമറിക് പൗഡറും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ മസാല നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലുള്ള എല്ലാം നന്നായി വെന്ത് വന്നിട്ടൊക്കെ ഉണ്ട്.
ഇനി ഞാൻ ഇതിലേക്ക് ഹാഫ് കപ്പ് കേർഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് സോൾട്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി സ്റ്റിർ ചെയ്യുക. ഇപ്പൊ ഇത് ബോയിലായി വരുന്നുണ്ട്. ഇത് ബോയിലായി വന്നാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ലേഡീസ് ഫിംഗർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് സോൾട്ട് കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്യുക. എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ മസാല ലേഡീസ് ഫിംഗർ റെഡിയായി വന്നു. അപ്പൊ നമ്മുടെ മസാല ലേഡീസ് ഫിംഗർ റെഡി ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് റെഡിയാവുന്ന ഒരു ഡിഷാണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ പേസ്റ്റ് ചെയ്യാൻ മറക്കരുത്. എന്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.